ഹായ് ദോസ് നമസ്കാര അവതാര നാട്ടറിവ്യൂൾ ഇന്ന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ലൈംഗികതയ്ക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല ഏത് പ്രായത്തിലും ലൈംഗിക തൃഷ്ണയ്ക്കും ശേഷിക്കും ഉദാഹരണത്തിനും നീണ്ടു നിൽക്കും വീഴ്ചയ്ക്കും ഒരു മാന്ത്രിക കൂട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയും വാവ് ദിവസം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണമെന്ന് വിനയപരിസരം താല്പര്യപ്പെടുന്നു പലർക്കും അറിഞ്ഞുകൂടാത്ത ഒന്നാണ് ലൈംഗിക ശേഷിക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നുള്ളത് പുരുഷനെ അലട്ടുന്ന ലൈംഗിക പ്രശ്നങ്ങൾ പലതാണ് ഉദ്ധാരണക്കുറവ് ശീകര സ്കലനം താല്പര്യമില്ലായ്മ തുടങ്ങിയ ഒരുപടി കാരണങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പുരുഷന്മാർ ധാരാളമുണ്ട് ചിലരിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും ബീജ പ്രശ്നങ്ങൾ പലരെയും അലട്ടാറുണ്ട് പുരുഷ പ്രധാനപ്പെട്ട കാരണങ്ങളും ഇത്തരം ബീജ സംബന്ധമായ പ്രശ്നങ്ങളാണ് ബീജങ്ങളുടെ ചലനക്കുറവ് ബീജങ്ങളുടെ എണ്ണക്കുറവ് എന്നിവയെല്ലാം തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടതുമാണ് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വീട്ടുവൈദ്യങ്ങളും ഉണ്ട് യാതൊരു ദോഷവും വരുത്താത്ത ചില വഴികളാണ് ഇവയൊക്കെ ചെയ്യാനും വളരെ എളുപ്പമാണ് പുരുഷന്റെ എല്ലാവിധമായ ലൈംഗിക പ്രശ്നങ്ങൾക്കും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാനും ശീഘ്രസ്ഖലനം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനും താല്പര്യക്കുറവ് ശരിയായ രീതിയിലുള്ള ഉദ്ധാരണക്കുറവ് അതിനൊക്കെ ശാശ്വത ഒരു മാന്ത്രിക മരുന്നുകൂട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഇനി ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ മരുന്ന് കൂട്ട് ഈ മാന്ത്രിക കൂട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി ശീലമാക്കാവുന്നതാണ് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നുമാണിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് വെളുത്തുള്ളി നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞൊരു ഇരുപത്തി നാല് അല്ലി എടുക്കുക ഒരു മനുഷ്യൻ്റെ ലൈംഗികതയെ നിയന്ത്രിക്കുന്ന പ്രധാനമായും പന്ത്രണ്ട് വൈറ്റമിനുകളും ധാതുക്കളുമാണ് അതായത് വൈറ്റമിൻ ബി മഗ്നീഷ്യം സെലീനിയം സിങ്ക് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ബി വൈറ്റമിനുകൾ ഇരുമ്പ് കാൽസ്യം ഫോസ്പറസ് വൈറ്റമിൻ ഡി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് മുതലായവയാണ് ഈ വൈറ്റമിനുകളും ധാതുക്കളും ഇതിൽ തന്നെ ഏഴോളം എണ്ണം അടങ്ങിയിട്ടുള്ളതാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ് അഥവാ ചെറിയ ഉള്ളി എണ്ണം അതും തൊലികളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക ആരോഗ്യപരമായി ഏറെ ഗുണങ്ങളുള്ളതാണ് ചുവന്നുള്ളി ഫൈബർ അലിസിൻ തുടങ്ങിയവ കൊണ്ട് ഏറെ സമ്പുഷ്ടമായ ഒന്നാണ് ചുവന്നുള്ളി ഇതുമൂലം കൊളസ്ട്രോള് ബ്ലഡ് പ്രഷർ മുതൽ മുതലായവ നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് ചുവന്നുള്ളി ധാരാളം ആന്റി ഓക്സിഡന്റുകൾ കുർസെറ്റിൻ എംഫർഫോൾ അടങ്ങിയിട്ടുണ്ട് ചുവന്നുള്ളിയിൽ ശരീരത്തിന് ആവശ്യമുള്ള പല ധാതുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ഫ്രെഡോക്സിൻ ഫോളിയേറ്റ്സ് തിയാമിൻ ആൻഡ് വൈറ്റമിൻ സി അയൺ കാൽസ്യം കോപ്പർ പൊട്ടാസ്യം ഫോസ്പെറസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചുവന്നുള്ളി തന്നെയുമല്ല നല്ലൊരു അണുനാശിനി കൂടിയാണ് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയ ചുവന്നുള്ളി ഇനി നമുക്ക് വേണ്ടത് മുരിങ്ങിക്കയാണ് ഒരു മുരിങ്ങക്കോലിൽ നിന്നോ അല്ലെങ്കിൽ രണ്ട് മുരിങ്ങി ൂലിൽ നിന്നും ഇളക്കിയെടുത്ത കുരു അതിന്റെ പൾപ്പ് സഹിതം ഒരു എണ്ണം നമുക്ക് വേണം നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ ലൈംഗികതയെ നിയന്ത്രിക്കുന്ന പ്രധാനമായും പന്ത്രണ്ട് വൈറ്റമിനുകളും ധാതുക്കളും ഏതാണ്ട് എല്ലാം തന്നെ അടങ്ങിയ ഒന്നാണ് മുരിങ്ങിക്കായ ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് വേണ്ടത് തേനാണ് ധൃതേനാണെങ്കിൽ ഏറ്റവും നല്ലത് ആരോഗ്യപരമായ ഗുണങ്ങളിൽ തേൻ വളരെ സമ്പുഷ്ടമാണെന്ന് ഏവർക്കും അറിയാവുന്നതാണ് ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിനുകളും എല്ലാം ഇതിലും വളരെ ധാരാളമായിട്ടുണ്ട് ലൈംഗികതയ്ക്ക് അല്ലെങ്കിൽ ലൈംഗിക ശേഷിക്ക് പ്രാചീന കാലം തൊട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് തേൻ ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നത് ലഭിക്കുന്ന ഒന്നാണ് തേന് രണ്ട് സംഗതികളിൽ കൂടി നമുക്ക് ഈ കൂട്ടിലേക്ക് വേണം അത് വഴിയെ പറയാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഉള്ളിയും വെളുത്തുള്ളിയും മുരിങ്ങുരുവും ഒരു ടേബിൾ സ്പൂൺ പശുവിൽ നെയ്യ് ചൂടാക്കി നന്നായിട്ട് വെന്ത് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ് നെയ്ക്ക് പകരം ഒലിവോയിലും ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ലതുപോലെ ഉടയുന്ന പരുവുമാകുമ്പോൾ വെക്കുക നല്ലതുപോലെ ഉടയ്ക്കുക നന്നായി തണുത്തതിന് ശേഷം ഈ കൂട്ടിലേക്ക് ഒരു ആറ് സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു ഏലയ്ക്കായുടെ കുരു പൊടിച്ചതും ഒപ്പം ഒരു ഗ്രാമ്പു പൊടിച്ചതും നന്നായി പൊടിച്ചതിന് ശേഷം ചേർക്കുക നന്നായിട്ട് ഇളക്കി മിശ്രിതമാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയ ഈ മിശ്രിതം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ സാധാരണ ടെമ്പറേച്ചറിൽ കേടാവാതെ ഇരിക്കും അല്ലെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത്തരത്തിൽ തയ്യാറാക്കിയ മിശ്രിതത്തിൽ നിന്നും ഓരോ സ്പൂണ് രാവിലെയും വൈകിട്ടുമാണ് നമ്മൾ കഴിക്കേണ്ടത് ശരിക്കും തണുപ്പിച്ചതിന് ശേഷം മാത്രമേ തേൻ ചേർക്കാവൂ കാരണം ചൂടോടെ തേൻ ചേർക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല ചൂടിൽ തേൻ തന്മാത്രകൾ വിഘടിക്കും എന്നുള്ളതാണ് ഇതിന് കാരണം അപ്പോൾ ഈ മിശ്രിതത്തിൽ നിന്നും ഓരോ സ്പൂൺ വീതം രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും കഴിക്കുക രാവിലെ വെറും വയറ്റിൽ ഇത് കുറിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലും കഴിക്കാവൂ വെള്ളം കുടിക്കാൻ കുഴപ്പമില്ല എന്നാലും ചായ കാപ്പി തുടങ്ങിയവ ഒഴിവാക്കുക ആണിൻ്റെ ലൈംഗിക ശേഷിയിൽ ഇതുണ്ടാക്കുന്ന മാറ്റം അനുഭവിച്ചറിയുക തന്നെ വേണം ഇനി യാതൊരു കുഴപ്പമില്ലാത്ത ഒരു പുരുഷനെ സംബന്ധിച്ചുകൂടി എൻ്റെ ലൈംഗിക ശേഷി അഭൂതപൂർവ്വമായി നിലനിർത്താനായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണിത് ഒപ്പം തന്നെ ശിക്രസ്ഖലനം അല്ലെങ്കിൽ ഉദാഹരണക്കുറവ് താല്പര്യമില്ലായ്മ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമായിട്ട് നമുക്ക് ഈ കൂട്ടിനെ ഉപയോഗിക്കാവുന്നതാണ് ഏതു പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇത് ഈവൻ തൊണ്ണൂറ് വയസ്സായാൽ പോലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഗുണം തരുന്ന ഒരു കൂട്ടാണിത് ചുരുക്കി പറഞ്ഞാൽ ഏതു പ്രായത്തിലും നല്ല താല്പര്യത്തിനും ശേഷിക്കും അടിപൊളി ഉദ്ധാരണത്തിനും ശീക്രസ്ഖലനം കൂടാതെ ദീർഘനേരം ബന്ധപ്പെടുവാനും ഒരു മാന്ത്രിക കൂട്ടു തന്നെയാണിത് തന്നെയുമല്ല മറ്റൊരുപാട് ഗുണങ്ങളുണ്ട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൊളസ്ട്രോൾ കുറയ്ക്കുക പ്രമേഹം കുറയ്ക്കുക എല്ലിൻ്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുക തുടങ്ങിയ പോസിറ്റീവായ ഒരുപാട് ഗുണങ്ങൾ വേറെയുമുണ്ട് ദഹനേന്ദ്രിയ ആരോഗ്യത്തിന് മികച്ചതാണ് തന്നെയുമല്ല ക്യാൻസർ തടയാനും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും വളരെ ഉത്തമമാണിത് യാതൊരു ലൈംഗിക പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും തന്നെ ശീലമാക്കാവുന്ന ഒന്നാണിത് അത്രയ്ക്ക് ഗുണങ്ങൾ ഇതിനുണ്ട് വളരെ പ്രധാനമായിട്ടൊരു സംഗതി പറയാനുള്ളത് പ്രഷർ ഷുഗർ പ്രമേഹം വില്ലന്മാർ കണ്ടെത്തിയിട്ട് ഓടുന്നത് കാണാം അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് വിനയപൂർവ്വം താൽപ്പര്യപ്പെടുന്നു ശുക്രിയ ഫിമലിങ്കി ബബായ്